ഇന്നലെ അന്തരിച്ച മന്ത്രി ടി എം ജേക്കബിന്റെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അഭിലാഷ് ജി നായർ ചേരുന്നു. അഭിലാഷ്, എത്ര സമയം ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും? അതിനുശേഷം മൃതദേഹം എങ്ങോട്ടാണ് കൊണ്ടുപോകുക? രഞ്ജിത്ത്, അരമണിക്കൂറിനകം ടൗൺ ഹാളിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ജനാവലി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് വലിയ മഴ ഇവിടെ പെയ്തു. മഴയൊന്ന് തോർന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ തിരക്കല്പം കുറവാണ്. പക്ഷേ നിയമസഭാ അംഗങ്ങളുടെ വരുന്ന ഒരു ബസ് എത്താനുണ്ട്. അത് അരമണിക്കൂറിനകം എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർ വന്നാൽ ഉടൻ തന്നെ അവർ അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങിയാൽ ഉടൻ തന്നെ മൃതദേഹ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടങ്ങും. സംസ്ഥാനത്തെ നിരവധി മന്ത്രിമാരും നിരവധി രാഷ്ട്രീയ പ്രമുഖരും ഇവിടെ വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആയിരക്കണക്കിന് സാധാരണക്കാർ, ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ ഒട്ടുമിക്ക എല്ലാ അംഗങ്ങളും തന്നെ എത്തി. മുഖ്യമന്ത്രി പിറവത്തേക്കാണ് വരുന്നത് എന്നറിയിച്ചു. വിലാപയാത്ര ഇവിടെ നിന്നും അരമണിക്കൂറിനകം പുറപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിലാപയാത്ര 5:30 to 6 PM പിറവത്തെ എത്തിച്ചേരുക. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന മന്ത്രിമാർ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അല്പസമയത്തിനകം ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒട്ടുമുക്ക നിരവധി പ്രമുഖ വ്യക്തികൾ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഏഷ്യാനെറ്റിന് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ കെ മാധവൻ പുഷ്പചക്രം അർപ്പിച്ചു. വലിയ തോതിലുള്ള ഒരു ജനസഞ്ചയമാണ് ഇവിടെ രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. കനത്ത മഴയെ തുടർന്ന് ആളുകൾ അല്പമൊന്ന് മാറി നിൽക്കുകയാണ്. നേരത്തെ ഈ ടൗൺ ഹാളിന് പുറത്തുള്ള ഈ മുറ്റത്ത് വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ കുറേ അരമണിക്കൂറായി ഇവിടെ നല്ല മഴ പെയ്യുകയായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് അല്പമൊന്ന് ശമനമുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും വിലാപയാത്ര ആരംഭിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2 PM ശേഷം വിലാപയാത്ര തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. വിലാപ ടി എം ജേക്കബിന്റെ ശവമഞ്ചം എന്ന പ്രത്യേക വാഹനമാണ്, KSRTCയുടെ പ്രത്യേക ബസ്സാണ്. ബസ് പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് ടി എം ജേക്കബിന് അന്ത്യോപചാരം അർപ്പിക്കാനായി. എറണാകുളം ടൗൺ ഹാളിനുള്ളിലേക്ക് പിണറായി വിജയൻ കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇത്തരത്തിൽ നിരവധി ഇന്നലെ അന്തരിച്ച മന്ത്രി ടി എം ജേക്കബിന്റെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പിറവം സെന്റ് ജോസഫ് സ്കൂളിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുപോകും. നാളെ രാവിലെ 10 കൂത്താട്ടുകുളം കാക്കൂർ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ സംസ്കാരം നടക്കും. എറണാകുളം ടൗൺ ഹാളിൽ നിരവധി പേരാണ് അന്ത്യോപചാരവുമായി എത്തിയത്. ഏഷ്യാനെറ്റിന് വേണ്ടി MD കെ മാധവൻ പുഷ്പചക്രം സമർപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയാണ് ടൗൺ ഹാളിലും പരിസരത്തും. രാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് ടി എം ജേക്കബിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും വിലാപയാത്ര ആരംഭിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2 PM ശേഷം വിലാപയാത്ര തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. വിലാപ ടി എം ജേക്കബിന്റെ ശവമഞ്ചം എന്ന പ്രത്യേക വാഹനമാണ്, KSRTCയുടെ പ്രത്യേക ബസ്സാണ്. ബസ് പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് ടി എം ജേക്കബിന് അന്ത്യോപചാരം അർപ്പിക്കാനായി. എറണാകുളം ടൗൺ ഹാളിനുള്ളിലേക്ക് പിണറായി വിജയൻ കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇത്തരത്തിൽ നിരവധി ഇന്നലെ അന്തരിച്ച മന്ത്രി ടി എം ജേക്കബിന്റെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പിറവം സെന്റ് ജോസഫ് സ്കൂളിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുപോകും. നാളെ രാവിലെ 10 കൂത്താട്ടുകുളം കാക്കൂർ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ സംസ്കാരം നടക്കും. എറണാകുളം ടൗൺ ഹാളിൽ നിരവധി പേരാണ് അന്ത്യോപചാരവുമായി എത്തിയത്. ഏഷ്യാനെറ്റിന് വേണ്ടി MD കെ മാധവൻ പുഷ്പചക്രം സമർപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയാണ് ടൗൺ ഹാളിലും പരിസരത്തും. രാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് ടി എം ജേക്കബിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. അഭിലാഷ് ജി നായർ വീണ്ടും ചേരുന്നു. അഭിലാഷ്, രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തുമൊക്കെ ഒരുപാട് പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച ഒരു പ്രതിഭ, അദ്ദേഹത്തിൻ്റെ വിയോഗം എങ്ങനെയാണ്? പിറന്ന നാടും അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തോട് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ടി എം ജേക്കബിന്റെ കർമ്മ മേഖലയിലെല്ലാം അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്നൊരു മരണം യഥാർത്ഥത്തിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതിന്റെ ഒരു ഞെട്ടൽ മേഖലയിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. രാവിലെ മുതൽ തന്നെ
അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് എറണാകുളത്തേക്ക് പ്രവേശിച്ചത്. ഇന്നലെ രാത്രി 10:30 അന്ത്യം സംഭവിച്ച വിവരം അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പിറവത്തു നിന്നും സമീപ പ്രദേശത്തു നിന്നും നിരവധി ആളുകൾ ലേക്ഷോർ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അവിടെ ഒരു പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നീട് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയെങ്കിലും പ്രവർത്തകർ ആശുപത്രി വിട്ടുപോകാതെ പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. രാവിലെയുടെയും അവിടെയും വലിയ തിരക്കായി. പിന്നീട് യാക്കോബ സഭയുടെ പരമാധ്യക്ഷനായ ബസേലിയസ് തോമസ് ഭഗവൻ കാതോലിക്ക ബാവയുടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെയും കേരള കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ, യുഡിഎഫിന്റെ പ്രവർത്തകർ, സാധാരണ ജനങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നാനാ വിഭാഗത്തിലുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ടി എം ജേക്കബിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര അവതരിപ്പിച്ച ടി എം ജേക്കബിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നടന്മാരായ മമ്മൂട്ടിയും സിദ്ദിഖും ജനാർദ്ദൻ തുടങ്ങിയവരും എത്തിയിരുന്നു. ഇത്തരത്തിൽ വിവിധ മേഖലയിലുള്ള നിരവധി ആളുകളുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു ടി എം ജേക്കബ്. പാർലമെന്റേറിയൻ എന്ന നിലയിൽ വലിയ തോതിൽ ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗീകാരവും നായർ. ഇന്നലെ രാത്രി അന്തരിച്ച മന്ത്രി ടി എം ജേക്കബിന്റെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അഭിലാഷ് ശ്രീനായർ നൽകിയത്. ടി എം ജേക്കബിന്റെ മൃതദേഹം രാവിലെ 9 മണിയോടെയാണ് ലേക് ഷോർ ആശുപത്രിയിൽ നിന്ന് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു. അന്തരിച്ച പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ പുലർച്ചെ മുതൽ തന്നെ കൊച്ചി ലേക് ഷോർ ആശുപത്രിയിലേക്ക് പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രവാഹമായിരുന്നു. സഹപ്രവർത്തകർ മുതൽ രാഷ്ട്രീയ എതിരാളികൾ വരെ ജേക്കബിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആശുപത്രിയിലെത്തിയിരുന്നു. രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിലാണെങ്കിലും നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരിയാണ് ഒരു വലിയ നഷ്ടമാണ്. 9 മണിയോടെ യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ ബാവയും മെത്രാപോലിത്തമാരും പ്രാർത്ഥനാ ചടങ്ങിനായി എത്തി. ജേക്കബ് രാഷ്ട്രീയ രംഗത്ത് വരമുള്ളവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ആ ദൈവിക വരത്തിൽ നിന്ന് കേരളം സമൃദ്ധമായി അനുഭവിച്ചു. ഒടുവിൽ അരമണിക്കൂർ നീണ്ട പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ജേക്കബിന്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിലേക്ക്, ഒപ്പം അകമ്പടിയായി സഹപ്രവർത്തകരും നാട്ടുകാരും. അന്തരിച്ച പ്രിയ നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ റോഡിനിരുവശവും പാർട്ടി പ്രവർത്തകരും നേതാക്കളും കാത്തുനിന്നിരുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ റോണി ജോസഫിനും അനീഷ് ടോമിനുമൊപ്പം ബിജു പങ്കജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സമർത്ഥനായ ഭരണാധികാരി എന്ന് പേരെടുത്ത നേതാവായിരുന്നു ടി എം ജേക്കബ്. മികച്ച പാർലമെന്റേറിയനായിരുന്ന ടി എം ജേക്കബിന്റെ അകാലത്തിലുള്ള മരണം കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണ്. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ നിയമസഭാ സാമാജികരുടെ മുൻനിരയിൽ തന്നെയാണ് ടി എം ജേക്കബിന്റെ സ്ഥാനം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് കടന്നുവന്ന ടി എം ജേക്കബ് 1971 കെ എസ് ഇ സംസ്ഥാന സെക്രട്ടറിയായി, 1972 മുതൽ 1975 വരെ കെ എസ് ഇ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. 1977 26-ാം വയസ്സിൽ ടി എം ജേക്കബ് ആദ്യമായി നിയമസഭാംഗമായി. പിറവം മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജേക്കബ് പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ മികച്ച സാമാജികൻ എന്ന പേര് സമ്പാദിച്ചു. പരാജയമറിയാതെ തുടർച്ചയായ 7 തെരഞ്ഞെടുപ്പുകളിൽ ടി എം ജേക്കബ് ജയിച്ചുവന്നു. 1980, 1982, 1987 വർഷങ്ങളിൽ കോതമംഗലത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ടി എം ജേക്കബ് 1991, 1996, 2001 വർഷങ്ങളിൽ വീണ്ടും പിറവത്തിന്റെ പ്രതിനിധിയായി. 1982 32-ാം വയസ്സിൽ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ടി എം ജേക്കബ് 4 മന്ത്രിസഭകളിൽ അംഗമായി. 91-96 കാലത്ത് ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന ടി എം ജേക്കബ് 2001 ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ പിറവത്തുനിന്ന് നിസ്സാര ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്ന ടി എം ജേക്കബിനെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തന്നെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായി. വളരും തോറും പിളരുന്ന കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ടി എം ജേക്കബ് തന്ത്രശാലിയായ നേതാവായിരുന്നു. 1977 കേരള കോൺഗ്രസിന്റെ പിളർപ്പിൽ കെ എം മാണിക്കൊപ്പം നിന്ന ടി എം ജേക്കബ് 79 മാണി ജോസഫ് പിളർപ്പിൽ ജോസഫിനൊപ്പം നിന്നു. 87 കെ എം മാണിക്കൊപ്പം തിരിച്ചുവന്ന് 91 കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായി. കെ എം മാണിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 93 സ്വന്തം പാർട്ടിയുണ്ടാക്കി. 2001 എ കെ ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ടി എം ജേക്കബിനെ പിന്നീട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല. തുടർന്ന് യു ഡി എഫ് വിട്ട ടി എം ജേക്കബ് കെ കരുണാകരൻ ഡി ഐ സി കെ രൂപീകരിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്നു.
DICK സ്ഥാനാർത്ഥിയായി മത്സരിച്ച 2006 തെരഞ്ഞെടുപ്പിലാണ് TM Jacob പരാജയമെന്നറിഞ്ഞത്. DIC NCPയിൽ ലയിച്ചപ്പോൾ തന്റെ പാർട്ടിയുമായി തിരിച്ചുവന്ന TM Jacobനെ 3 വർഷത്തെ പിണക്കത്തിനൊടുവിൽ UDF സ്വീകരിച്ചു. വകുപ്പ് ഭരണത്തിലും പക്വമായ പെരുമാറ്റത്തിലും വിഷയങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്നതിലും എതിരാളികൾ പോലും സമ്മതിക്കുന്ന പ്രാവീണ്യമായിരുന്നു TM Jacobനുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ TM Jacob മുന്നോട്ട് വച്ച പ്രീ ഡിഗ്രി ബോർഡ് എന്ന ആശയം ഏറെ വിമർശിക്കപ്പെട്ടെങ്കിലും പിന്നീട് പ്ലസ് ടുവിലൂടെ അത് യാഥാർത്ഥ്യമാകുന്നതാണ് കേരളം കണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ പൂർത്തീകരണത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക പ്രശംസ ലഭിച്ചത് TM Jacobനായിരുന്നു. 1 രൂപയ്ക്ക് അരി വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പാക്കിയതിനായിരുന്നു ആ അഭിനന്ദനം. 1950 സെപ്റ്റംബർ 16 എറണാകുളം ജില്ലയിലെ തിരുമാറാടിയിലെ താണിക്കുന്നിൽ തറവാട്ടിൽ TS മാത്യുവിന്റെയും അന്നമ്മയുടെയും മകനായാണ് TM Jacob ജനിച്ചത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രിയ നേതാവിന്റെ വേർപാട് ഉൾക്കൊള്ളാൻ ഇതുവരെ പിറവം വാളിയപ്പാടത്തുകാർക്കായിട്ടില്ല. 2 ആഴ്ച മുമ്പാണ് TM Jacob അവസാനമായി ഇവിടെ വന്നുപോയത്. വാളിയപ്പാടം ഗ്രാമക്കാർക്ക് സാറെന്ന് പറഞ്ഞാൽ TM Jacob ആണ്. ചിലർക്ക് ഏറ്റവും അടുത്ത ചേട്ടായി. മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാർ താണുക്കുന്നേൽ വീട്ടിലേക്ക് എത്തി തുടങ്ങി. ഏറെയും സാധാരണക്കാർ. ഇത് സാജു. ജേക്കബിന്റെ റബ്ബർ തോട്ടത്തിൽ വർഷങ്ങളായി പണിയെടുക്കുന്നു. മരണവാർത്ത അറിഞ്ഞതും രോഗിയായ സാജു അപസ്മാരബാധയാൽ കുഴഞ്ഞു വീണു. തലപൊട്ടി ചോരയൊളിച്ച സാജുവിനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. നല്ല ഓർമ്മകൾ മാത്രമേ TM Jacobനെ കുറിച്ച് ഈ നാട്ടുകാർക്കുള്ളൂ. കുടുംബത്തിലെ നെടുന്തൂൺ പോയി, കേരളത്തിലെ നെടുന്തൂൺ പോയി എന്നുള്ള ഉറപ്പ, അത് യാതൊരു മാറ്റമില്ല. വാളിയപ്പാടംകാർക്ക് TM Jacob നാടിന്റെ വികസന നായകനാണ്. 1977 ആദ്യമായി MLA ആയതു മുതൽ നാടിന് ചെയ്ത നന്മകൾ ഏറെ. പല പ്രാവശ്യം മന്ത്രിയായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും ഈ നാടിന് ചെയ്ത സേവനം അദ്ദേഹം വളരെ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണ്. പ്രദേശത്തെ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. രോഗിയായ അമ്മയോടും സഹോദരനോടും ജേക്കബ് മരിച്ച വിവരം ഇതുവരെ അറിയിച്ചിട്ടില്ല. മുറ്റത്ത് പന്തലിട്ടത് പാർട്ടി പരിപാടിക്കാണെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. പിറവത്ത് നിന്നും ക്യാമറമാൻ ധനേഷ് പയ്യന്നൂരിനൊപ്പം പ്രിയ ഇളവളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. പിറവും കോതമംഗലവും പോലെ തന്നെ TM Jacobന് പ്രിയപ്പെട്ട ഇടമായിരുന്നു തിരുവനന്തപുരവും. 3.5 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ തലസ്ഥാന നഗരിയിലെ നിറസാന്നിധ്യമായിരുന്നു ജേക്കബ്. 1977 26-ാം വയസ്സിലാണ് TM Jacob MLA ആകുന്നത്. അന്നു മുതൽ ജേക്കബ് തിരുവനന്തപുരത്തിന്റെയും സ്വന്തമാണ്. 8 തവണ MLA, 4 തവണ മന്ത്രി. TM Jacob എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ഓരോ വളർച്ചയ്ക്കും തലസ്ഥാനം സാക്ഷിയായി. നന്ദൻകോട്ടെ ഈ വീട്ടിലായിരുന്നു വർഷങ്ങളോളം അദ്ദേഹം താമസിച്ചത്. TM Jacobന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ എല്ലാ തീരുമാനങ്ങൾക്കും സാക്ഷിയായ വീട്. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായ ജേക്കബ് മുഖ്യമന്ത്രിയുടെ സ്വന്തം അയൽക്കാരനായി നെസ്റ്റ് എന്ന ഈ ഔദ്യോഗിക വസതിയിലെത്തിയത് 2 മാസം മുമ്പാണ്. നെസ്റ്റിൽ കുറച്ച് ദിവസം മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് അദ്ദേഹം നെസ്റ്റിൽ നിന്ന് ചികിത്സയ്ക്കായി പോയത്. അവസാനമായി TM Jacobനെ ഒരു നോക്ക് കാണാൻ കഴിയാത്ത സങ്കടത്തിലാണ് ഇവിടുത്തെ ജോലിക്കാർ. കാണണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ആരില്ലാത്തതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് TM Jacobന് ഇനി ഒരു മടക്കയാത്രയില്ല. പക്ഷേ മന്ത്രിയായും നിയമസഭാ സാമാജികനായും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെയായി TM Jacob നൽകിയ സംഭാവനകൾ ഈ മണ്ണ് വിട്ട് എങ്ങും പോവുകയുമില്ല. ക്യാമറമാൻ സുരേഷ് നായർക്കൊപ്പം എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്. TM Jacobനെ പ്രമുഖ നേതാക്കൾ അനുസ്മരിക്കുന്നു. ഒരു നല്ല പാർലമെന്റേറിയൻ, ഒരു നല്ല ഭരണാധികാരി, ഒരു മികച്ച പൊതുപ്രവർത്തകൻ, ആ നിലകളിലെല്ലാം അദ്ദേഹം ഒരു വലിയ വിജയമായിരുന്നു. മന്ത്രി TM Jacobന്റെ അകാല നിര്യാണം കേരളീയ പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ അത് നടപ്പാക്കുന്നതിന് എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അതെല്ലാം അദ്ദേഹം മുൻകൂട്ടി ആസൂത്രണം ചെയ്യും. നടപ്പാക്കുന്നതിനിടയിൽ എന്തെങ്കിലും പ്രതിബന്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രതിബന്ധങ്ങളെ തെല്ലുപോലും വകവയ്ക്കാതെ മനസ്സിലടരാതെ പ്രതിബന്ധങ്ങളെ അകറ്റുന്നതിനുള്ള അസാധാരണമായിട്ടുള്ള കർമ്മകുശലതയും പ്രായോഗിക ബുദ്ധിയും അദ്ദേഹത്തിനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു. രാഷ്ട്രീയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലും വ്യക്തിബന്ധത്തിനുള്ളിൽ ഒരിക്കലും ഒരു അകൽച്ചയുണ്ടായിരുന്നില്ല.
അകന്ന് നിൽക്കുമ്പോഴും യോജിക്കണമെന്ന മനസ്സിൽ എപ്പോഴും മനസ്സിൽ തോന്നുന്ന ആ നിലയിലുള്ള ഒരു ബന്ധമായിരുന്നു ഞങ്ങൾ. ജേക്കബിൻ്റെ വേർപാടിനെ എനിക്ക് വാക്കുകൾ കൊണ്ട് പ്രതികരിക്കാൻ ഞാൻ അശക്തനാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സഹോദരൻ വേർപെട്ടു പോയ പ്രതീതി എനിക്കുള്ളത്.